ആനയും മലയാളിയും. ആനയ്ക്ക് ഒരു പ്രത്യേക മതം ഉണ്ട് എന്ന് തോന്നിയിട്ടില്ല. പക്ഷേ പോർച്ചുഗീസുകാർ ഇവിടെ വന്നപ്പോൾ അവരെ പള്ളിപ്പെരുന്നാളുകൾക്കൊക്കെ ആനയെ എഴുന്നള്ളിക്കുന്നത് കണ്ടപ്പോൾ അവർ പറഞ്ഞു ആന ഹിന്ദുവാണ്. അങ്ങനെ ഹിന്ദുവായ ഒരു ആനയെ പള്ളിപ്പെരുന്നാളുകളിൽ എഴുന്നള്ളിക്കരുത് എന്ന് പോർച്ചുഗീസുകാർ പറഞ്ഞു. പക്ഷേ അവർ പള്ളിയിൽ പോയിട്ട് നേരെ അൾത്താരയിലേക്ക് നോക്കി ഇരുന്നത് കൊണ്ടാവാം എല്ലാ പഴയ പള്ളികളുടെയും ഉത്തരം ശീലാന്തി താങ്ങുന്ന രണ്ട് ആനകളെ, നെറ്റിപ്പട്ടവും എല്ലാ ചമയങ്ങളും അണിഞ്ഞ ഒരു ആഘോഷ ആന ഒരറ്റത്തും തടി പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധാരണ ഒഴുക്കനാന മറ്റേ അറ്റത്തും ആ ശീലാന്തി താങ്ങിക്കൊണ്ട് നിൽക്കുന്നത് അവർ കണ്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഇന്നും എല്ലാ പഴയ പള്ളികളിലും ശീലാന്തി താങ്ങുന്നത് രണ്ട് ആനകളാണ്. ആനയും മലയാളിയും എന്ന കാര്യം ആലോചിക്കുമ്പോൾ എല്ലാ മലയാളിയുടെയും വിചാരങ്ങളിലും വികാരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ആന എന്ന ചിന്ത. ഒരുപക്ഷെ മലയാളികൾക്ക് ഇത്രയും കമ്പമുള്ള മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കണം. കുറേ മലയാളികളൊക്കെ ബെവറേജസിൻ്റെ മുമ്പിലൊക്കെ അച്ചടക്കത്തോടുകൂടി നിൽക്കുന്നുണ്ട്. അവർക്ക് അങ്ങനെ ഒരു കമ്പം ഉണ്ടായിരിക്കാം. അതിനൊരു കാരണം യഹൂദന്മാരെ സ്വയം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതുപോലെ കേരള സർക്കാരിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കുടിയന്മാർ എന്ന് ഒരുപക്ഷെ ഈ ബിവറേജസിൻ്റെ മുന്നിൽ എപ്പോഴും എന്നും കാണപ്പെടുന്ന വലിയ നീണ്ട ക്യൂ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതേതായാലും അങ്ങനെ ഇരിക്കട്ടെ, പക്ഷേ എല്ലാ മലയാളികളുടെയും വികാര വിചാരങ്ങളിൽ എന്നും നിറഞ്ഞു നിന്നിട്ടുള്ള ഒന്നാണ് ആന. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കാരണം ചേര രാജാക്കന്മാരുടെ ഒരു നാണയം പട്ടണം ഉത്ഖനനത്തിൻ്റെ വേളയിൽ അവിടെ കണ്ടെത്തി. ആ ആന ഈയം കൊണ്ടുള്ള ഒരു നാണയത്തിലായിരുന്നു. അക്കാലത്ത് മിക്ക നാണയങ്ങളും ചെമ്പിലാണോ ഉണ്ടാക്കിയിരുന്നത്, കോപ്പറിലാണോ ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ ഈ നാണയം ഇവിടെ ഈ പട്ടണത്തിൽ കണ്ടെത്തിയ ഈ നാണയം, ആദ്യ നൂറ്റാണ്ടുകളിലെ ഈ നാണയം ഈയത്തിലുള്ളതായിരുന്നു. ചേര രാജാക്കന്മാരുടെ നാണയമാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് ഒരു ആനയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ചേര രാജാക്കന്മാരുടെ കാലത്ത് മാത്രമുള്ള കാര്യമല്ല. ചേര രാജാക്കന്മാരെന്ന് പറയുമ്പോൾ നമുക്കറിയാം സംഘകാലത്ത് ആയിരിക്കുമല്ലോ. അതായത് ക്രിസ്തുവിന് മുമ്പ് ഒരു മൂന്നാം നൂറ്റാണ്ട് മുമ്പ് തൊട്ട് ക്രിസ്തുവിന് ശേഷമുള്ള ഒരു അഞ്ചാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് പൊതുവെ സംഘകാലമെന്ന് വിശേഷിപ്പിക്കുന്നത്. ക്രിസ്തുവിന് മുമ്പ് പിമ്പ് ബി സി എ ഡി എന്നൊക്കെ ഞാൻ പറയുന്നത് ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കില്ല എന്നതുകൊണ്ടാണ്. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് മൂന്നാം നൂറ്റാണ്ട് ബി സി ഇ എന്നാണ്, ബിഫോർ ദ കോമൺ ഈറ. അതുപോലെ എ ഡിക്ക് പറയുന്നത് കോമൺ ഈറ എന്നാണ്. അപ്പോൾ മൂന്നാം നൂറ്റാണ്ട്
ബി സി ഇ തൊട്ട് 5-ാം നൂറ്റാണ്ട് സി ഇ വരെ നാം കണ്ടെത്തുന്ന രാജകുടുംബം രാജവംശമാണ് ചേരരാജവംശം. പ്രധാനമായും കേരളത്തിൽ തന്നെ കൊങ്ങുനാട് വരെ ഉണ്ട് എങ്കിലും. അപ്പോൾ അന്ന് തൊട്ട് പിന്നീട് കൊച്ചി രാജ്യത്തിൻ്റെ ചിഹ്നത്തിൽ ആനയുണ്ട്, തിരുവിതാംകൂറിൻ്റെ ചിഹ്നത്തിൽ ആനയുണ്ട്, തിരുക്കൊച്ചിയുടെ ചിഹ്നത്തിൽ ആന ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ കേരള സർക്കാരിൻ്റെ ചിഹ്നത്തിലും ആനയുണ്ട്. നമ്മുടെ ആനവണ്ടികൾക്ക് ആ പേര് കിട്ടിയത് അതിന്മേൽ ആനവണ്ടികളിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ആനകളിൽ നിന്നാണ് അവയ്ക്ക് ആനവണ്ടി എന്ന പേര് വരുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ചരിത്രം നമ്മളറിയാൻ തുടങ്ങിയത് തൊട്ട് ഇന്ന് വരെ കേരളത്തെ ഭരിക്കുന്ന ഭരണകൂടങ്ങളുടെ ഒക്കെ തന്നെ അടയാളം ആനയായിരുന്നു. അതുതന്നെ കാണിക്കുന്നത് ആന എത്രത്തോളം മലയാളിയുടെ ചിന്തകളിൽ ഉണ്ട് എന്നതാണല്ലോ. അതുമാത്രവുമല്ല, മലയാള ഭാഷയിൽ ആനയുമായി ബന്ധപ്പെട്ട എത്രയോ ശൈലികളുണ്ട്, എത്രയോ ശൈലികൾ. ആനച്ചന്തം, ആനച്ചമയം, ആനനട. ഒരു മലയാള കവിക്കും ഒരു സുന്ദരിയെ വിവരിക്കുമ്പോൾ ആനനട എന്ന് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെയാണ് ആനക്കമ്പം, ആനക്കോപം, ആന കാര്യം എന്നിങ്ങനെ എത്രയോ ശൈലികളാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ എല്ലാ മാധ്യമങ്ങളും, അവ അച്ചടി മാധ്യമങ്ങളാകട്ടെ ഇലക്ട്രോണിക് മാധ്യമങ്ങളാകട്ടെ, എല്ലാ ദിവസവും ഈ ശൈലികൾ ധാരാളമായി ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുമാത്രവുമല്ല, നമുക്ക് ധാരാളം ആനക്കഥകളുണ്ട്. ആനയും തയ്യൽക്കാരനും എന്ന കഥ കേൾക്കാത്തവരില്ല. ആനയെ കാണാൻ പോയ കുരുടന്മാരുടെ കാര്യവും നമുക്കറിയാം. ഇതുപോലെ തന്നെ ധാരാളം ആന പഴഞ്ചൊല്ലുകളും പഴമൊഴികളും ഭാഷയിലുണ്ട്. ആനവായിൽ അമ്പഴങ്ങ പോയതുപോലെ, അല്ലെങ്കിൽ ആന കൊടുത്താലും ആശ കൊടുക്കരുത്, ആന മെലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടുമോ എന്നിങ്ങനെ എത്രയോ പഴഞ്ചൊല്ലുകളും പഴമൊഴികളും മലയാളത്തിലുണ്ട്. നമ്മുടെ ക്ഷേത്ര നഗരികളുടെ പ്രസിദ്ധിക്ക് തന്നെ ഒരു പ്രധാന കാരണം ആനയാണ്. അതിപ്പോൾ വടക്കുന്നാഥൻ തൃശ്ശൂരിൻ്റെ കാര്യമായാലും നമ്മുടെ ആറാട്ടുപുഴയായാലും ഗുരുവായൂരായാലും എല്ലാ ക്ഷേത്ര നഗരികളുടെയും പെരുമയ്ക്കും പ്രസിദ്ധിക്കും ഒരു പ്രധാന കാരണം ആനയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. കേരളത്തിലെത്തുന്ന ഒരൊറ്റ വിനോദസഞ്ചാരി പോലും ഗുരുവായൂരുള്ള ആനക്കൊട്ടിൽ പോയി കാണാതെ പോകില്ല. കാരണം ഒരുപക്ഷെ ലോകത്തിൽ തന്നെ അത്തരമൊരു കാഴ്ച കേരളത്തിൽ മാത്രമേ ലഭ്യമാകൂ എന്നതുകൂടി അതിൻ്റെ പുറകിലുള്ള ഒരു കാര്യമാണ്. ഇനി ആനയ്ക്ക് മതമില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആന എല്ലാ ഉത്സവങ്ങളിലും എല്ലാ പൂരങ്ങളിലും എല്ലാ അല്ലെങ്കിൽ പല ക്രൈസ്തവ പെരുന്നാളുകളിലും പല ഇസ്ലാമുമായി ബന്ധപ്പെട്ട പെരുന്നാളുകളിലും ഒക്കെ നാം ആനയെ കണ്ടുമുട്ടുന്നുണ്ട്. അതുമാത്രവുമല്ല, എന്നോട് കുറച്ച് നാൾ മുമ്പ് ശ്രീ മാടമ്പ് കുഞ്ഞിക്കുട്ടനവറുകളുടെ സഹോദരൻ അവരുടെ മനയിൽ വെച്ചൊരിക്കൽ എന്നോട് പറയണ്ടായി, പഴഞ്ഞി പെരുന്നാളിന് 50 ആനകളെങ്കിലും ഉണ്ടാകും എന്ന്.
അപ്പോൾ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും ബഹുമാനിക്കുന്ന എല്ലാവരുമായി അടുപ്പമുള്ള ഒരു സസ്തനിയാണ് നമ്മുടെ ആന. ഒരു കാര്യം കൂടി ഈ സന്ദർഭത്തിൽ പറയാം. അതായത് ശ്രീ മാടമ്പ് കുഞ്ഞിക്കുട്ടൻ അവർകൾ എൻ്റെ ചെറിയ ഒരു പുസ്തകത്തിനെ എഴുതിയ അവതാരികയിൽ ആനയെക്കുറിച്ച് പറയുന്ന രണ്ട് വാചകങ്ങൾ നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഇവിടെ വായിക്കട്ടെ. ഋഗ്വേദകാലം മുതൽ, മാടമ്പ് എഴുതുകയാണ്, ഋഗ്വേദകാലം മുതൽ ആന അറിയപ്പെട്ടിരുന്നു. ഇഭം എന്ന പര്യായപദമാണ് പ്രസിദ്ധം. ഒരുപക്ഷേ മനുഷ്യൻ ആദ്യമായി മെരുക്ക് വളർത്തിയ വന്യമൃഗം ആനയായിരിക്കും. ആന മൂന്ന് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്: ആഘോഷങ്ങൾക്ക്, തടി പിടിക്കാൻ, പിന്നെ യുദ്ധത്തിന്. ആന സാവകാശത്തിൽ ഈ കൂറ്റൻ സസ്തനി നമ്മുടെ കലാസാഹിത്യ രംഗങ്ങളിൽ മുഖ്യ പ്രതീകമായി തീർന്നു. മനുഷ്യ ദേവാലയങ്ങളുടെ നിർമ്മിതിയിൽ ഗജരൂപം സാധാരണമായി തീർന്നു. കല്ലിലും മരത്തിലും ലോഹത്തിലും ആനയും ആനയുടെ അംഗരൂപങ്ങളും പണിതു വന്നു. ആനമതിൽ, ആനവാതിൽ, ആനമുഖം, ആനപൃഷ്ഠം എന്നിങ്ങനെ ഗജരൂപം വിവിധ തരം വാസ്തുവിദ്യയെ സ്വാധീനിച്ചു. ഈ ഒരു ചെറിയ പുസ്തകം കണ്ട് മാടമ്പ് തുടരുകയാണ്: വരും നാളുകളിൽ ഈ ചെറിയ പുസ്തകം കണ്ട് ഉത്സാഹശീലരായ ചെറുപ്പക്കാർ അവരുടെ ചരിത്ര ഗവേഷണ പാണ്ഡിത്യം ഈ രംഗത്ത് പ്രയോജനപ്പെടുത്തും എന്ന് പ്രത്യാശിക്കുന്നു. പുരാവസ്തു ഗവേഷണ രംഗത്തും സംരക്ഷണ സംരംഭങ്ങളിലും ഈ മാർഗം ഉത്തമ മാർഗദർശകമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആനയ്ക്കുള്ള പ്രാധാന്യം, ആനയ്ക്ക് സുകുമാരകലകളിലുള്ള പ്രാധാന്യം, വാസ്തുശില്പം, ശില്പങ്ങൾ, ചുമർ ചിത്രങ്ങൾ, അർദ്ധചിത്രങ്ങൾ, എല്ലാത്തിലുമുള്ള ആനയുടെ വലിയ സാന്നിധ്യം നമുക്ക് സുപരിചിതമാണ്. അങ്ങനെയുള്ള ആനയ്ക്ക് ഇന്ന് വേണ്ടത്രയ്ക്ക് ശ്രദ്ധ ലഭിക്കുന്നുണ്ടോ? ആനകളോട് നമ്മൾ മര്യാദയായിട്ടാണോ പെരുമാറുന്നത്? ആനകൾക്ക് വേണ്ടത്തക്ക ബഹുമാനം ജനങ്ങളോ സർക്കാരോ കൊടുക്കുന്നുണ്ടോ എന്നതൊക്കെ നാം സ്വയം ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്.